പൂവേ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലാ നുരയിടുമലയിൽ നമുക്കു തുഴയാനം വിളിത്തോണി തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ് പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി അപ്പൊ ഇന്നത്തെ എന്റെ ഈ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തോ ഒരു വിശേഷം ഉണ്ടെന്ന്. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഞങ്ങളുടെ ഇന്നത്തെ ഒരു എന്താ പറയുക ഇക്കൊല്ലത്തെ ഒരു ഓണക്കോടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വാങ്ങിയ ഓണക്കോടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്, എന്തൊക്കെയാണ് സാധനങ്ങൾ, ഏതാ സൈറ്റ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഒരു അട്ടിപ്പൊളി സൈറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു സെറ്റ് മുണ്ടാണ്. ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ ഒരു സെറ്റ് മുണ്ടാണ്. ഞാൻ ഏകത്വ കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ ഇക്കൊല്ലത്തെ ഞങ്ങളുടെ ഓണക്കോടി വാങ്ങിയിരിക്കുന്നത്. ഞാൻ അതിങ്ങനെ വെറുതെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ കണ്ണിൽ ഈ ഒരു സെറ്റ് മുണ്ട് പെട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ സെറ്റ് മുണ്ടിൽ നിന്നും വ്യത്യാസമാണ് ഇത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ സെറ്റ് മുണ്ടും നിങ്ങൾക്ക് അറിയാം വെറും വെറും കസവ് അല്ലെങ്കിൽ കരാവിത്ത് കസവ് അങ്ങനെയായിരിക്കും. പക്ഷെ ഈ ഒരു സെറ്റ് മുണ്ട് കണ്ടോ നല്ല എന്താ പറയാ നല്ല കോപ്പറിന്റെ കസവ് മീൻസ് കോപ്പർ കളറാണ് ഈ ഒരു സംഭവം. അതുമാതിരി തന്നെ ഇത് ടിഷ്യൂ ആണ് കേട്ടോ, ടിഷ്യൂ സെറ്റ് മുണ്ടാണ്. പിന്നെ ഒരു റോസ് ഗോൾഡ് വിത്ത് കോപ്പർ ആ ഒരു ഇതാണ് ഇതിൽ വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ എന്താ പറയാ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആണ്, നല്ല ക്വാളിറ്റി സാധനമാണ് ഇത്. അപ്പോ ഞാൻ ആദ്യമായിട്ട് സെലക്ട് ചെയ്തത് ഈ ഒരു സംഭവമാണ്. വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഇത്രയും നല്ലൊരു ക്വാളിറ്റിയാണ്. നല്ല എന്താ പറയാ അത്യാവശ്യം ടിഷ്യൂവിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ നല്ല വില ഉണ്ടായിരിക്കും. അപ്പോ ഈ ഒരു സെറ്റ് മുണ്ടിലും അത്യാവശ്യം നല്ല വില ഉണ്ട്. പക്ഷെ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അട്ടിപ്പൊളി സെറ്റ് മുണ്ടാണ് ഇത്. ഇനി ഞാൻ എന്റെ രണ്ടാമത്തെ സെറ്റ് മുണ്ടിനെ കാണിച്ചുതരാം. അപ്പൊ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പൊ ഇതാ നിങ്ങൾ കാണുന്നത് എന്റെ രണ്ടാമത് ഞാൻ വാങ്ങിയ സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇതൊരു മുള്ളോത്തിന്റെ സെറ്റ് മുണ്ട്. അതായത് സാധാരണ ഒരു എന്താ പറയാ ഡെക്കറേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്താ പറയാ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ സെറ്റ് മുണ്ടാണ് ഇത്. ടിഷ്യൂ ഒന്നുമല്ല, നോർമൽ സെറ്റ് മുണ്ടാണ്. നല്ല ഭംഗി കണ്ടോ, നല്ല ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെറ്റ് മുണ്ട് സെലക്ട് ചെയ്യാൻ കാരണം. നല്ല ബ്ലൂവില് ഒരു ബ്ലാക്ക് ഡിസൈൻ, നല്ല രസമുണ്ട് കാണാൻ. അതാണ് എന്റെ രണ്ടാമത്തെ സെറ്റ് മുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഈ സൈറ്റിൽ കയറി നോക്കുകയാണ് വെച്ചാല് നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണാം. അപ്പൊ സെറ്റ് മുണ്ട് നമ്മുടെ സാധാരണ ഈ ഒരു മുള്ളോത്തിന്റെ സെറ്റ് മുണ്ടായിക്കോട്ടെ, ടിഷ്യൂവിന്റെ സെറ്റ് മുണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ പട്ടുപാവാട ആയിക്കോട്ടെ, ന്യൂ ബോർണിനുള്ള ഒരു കളക്ഷൻസ് അടക്കം ഈ ഒരു സൈറ്റിൽ ഉണ്ട് എന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവം. അതുമാതിരി തന്നെ നമ്മുടെ സെറ്റ് മുണ്ടിന്റെ ചുരിദാറുകൾ പണ്ടൊരു കാലത്ത് ഭയങ്കര എന്താ പറയാ ഫാഷൻ ആയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ എന്തൊക്കെയോ എന്താ പറയാ അതിപ്പോ വലിയ ഫാഷൻ അല്ല, പക്ഷെ എന്നാലും ഈ സൈറ്റിൽ അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അതുമാതിരി ദാവണി, സാരി, അതുമാതിരി തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിന്റെ എവിടേക്ക് വേണമെങ്കിലും എന്താ ഇവര് ഇത് ഷിപ്പ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇപ്പൊ അമേരിക്ക ആയിക്കോട്ടെ, യു കെ ആയിക്കോട്ടെ, എവിടേക്ക് വേണമെങ്കിലും അവര് ഇത് എന്താ പറയാ ഷിപ്പ് ചെയ്യുന്നുണ്ട് ഒന്ന്. പിന്നെ രണ്ടാമത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യക്ക് ഉള്ളിലാണെങ്കിൽ 3000 above അതായത് 3000 മുകളിൽ എന്താ പറയാ നമ്മൾ ഈ ഒരു എന്താ കളക്ഷൻസ് എന്തെങ്കിലും എടുക്കുകയാണ് വെച്ചാല് അത് ഫ്രീ ആണ് എന്നുള്ളതാണ്. അതായത് ഷിപ്പിംഗ് ചാർജ് ഇല്ല, ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ്. നമ്മൾ ഈ ഒരു ഡ്രസ്സിന്റെ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. ഇന്ത്യക്ക് പുറത്തിരുന്നിട്ടാണ് നിങ്ങൾ ഈ ഒരു സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുന്നത് എങ്കിൽ അവസാനം നമ്മൾ കാർട്ടിലെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ കാർട്ടിലിടും. അവസാനം ബില്ലിംഗ് എന്നുള്ള പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് ചെല്ലും. അവിടെ എത്തിക്കഴിഞ്ഞാൽ എത്ര രൂപയാണോ ഷിപ്പിംഗ് ചാർജ് എന്നുള്ളത് അവിടെ എഴുതി കാണിക്കും, പ്ലസ് ഈ ഡ്രസ്സിന്റെ ചാർജ്. അപ്പോൾ ഒരു പല സ്ഥലത്തേക്കും പല ഷിപ്പിംഗ് ചാർജ് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ടൊരു എമൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് നമ്മൾ ഇത് ഓർഡർ ചെയ്യുമ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായ ബില്ലിംഗ് സെക്ഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് ഇതിന്റെ എന്താ പറയുക ഷിപ്പിംഗ് ചാർജ് വരുന്നത് എന്നുള്ളത്.
ഇനി ആത്തേമാസ് വേൾഡിന്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു അടിപൊളി ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ഏകത്വ കളക്ഷനിൽ നിന്നും 3000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആത്തേമാസ് 15 എന്നുള്ള കൂപ്പൺ നിങ്ങൾ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് 15% ആണ് ഓഫ് ലഭിക്കുന്നത്. അപ്പോ ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് അപ്പുട്ടനും നകുലിനും വാങ്ങിയ ജുബയാണ് കേട്ടോ. ഓറഞ്ച് കളറാണ് ഞാൻ സെലക്ട് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറിലെ ഒന്നാണ്. ഇതിന്റെ എടുത്തു പറയേണ്ടത് ക്വാളിറ്റിയാണ്. അതുമാതിരി തന്നെ മെൻസ് കളക്ഷൻ, ഇപ്പോ എന്താ പറയുക, ജുബ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ധോത്തീസ് ആയിക്കോട്ടെ, എന്തായാലും ഭയങ്കര വില കുറവാണ് ഒന്ന്. രണ്ടാമത് ക്വാളിറ്റി, അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ ഈ ജുബയുടെ. അതുമാതിരി മെൻസിന് ധോത്തീസ് ഉണ്ട്, ജുബ്ബ, ഷർട്ട്, ഷോർട്ട് കുർത്തീസ്, ലോങ് കുർത്തീസ്, പിന്നെ മേൽമുണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈ ഒരു ഏകത്വ കളക്ഷൻസിന്റെ ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് വേറെ ഇപ്പോൾ ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിൽ പ്രൈസും കാര്യങ്ങളൊക്കെ അവരോട് ഇങ്ങനെ ചോദിച്ചിട്ട് വേണം നമ്മൾ നോക്കിയെടുക്കാൻ. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ പ്രൈസും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും, കളർ, യൂസ് ചെയ്യേണ്ട രീതി, വാഷ് ചെയ്യേണ്ട രീതി എല്ലാം നമ്മൾ അവരുടെ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സെറ്റ് മുണ്ട് സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു കുർത്ത സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഷർട്ട് സെലക്ട് ചെയ്തു, അതിൽ തന്നെ നമുക്ക് ഒരു മ്യൂറൽ പെയിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു എംബ്രോയിഡറി ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിസൈൻ നമ്മളതിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ പേഴ്സണൽ, ഇവരുടെ കോൺടാക്ട് നമ്പറിലേക്കോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിക്കോ നമ്മൾ മെയിൽ അയച്ച് അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഷർട്ടാണെങ്കിലും ഒരു സെറ്റ് മുണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു കുർത്തയാണെങ്കിൽ പോലും അവരതിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഒരു കഥകളിയുടെ ഒരു ഫോട്ടോ വേണം ഒരു കുർത്തയുടെ സൈഡിൽ, അല്ലെങ്കിൽ ഒരു ഒരു മയിൽപീലിയുടെ ഫോട്ടോ വേണം, അങ്ങനെയൊക്കെ വേണം എന്ന് നമ്മുടെ എന്താണോ ഇഷ്ടം അത് അവരോട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവർ ആ ഒരു എന്താ പറയുക കുർത്തയിലായാലും സെറ്റ് മുണ്ടിലായാലും അവർ ചെയ്തുതരും. അതിപ്പോൾ ഒന്നാണെങ്കിലും 100 ആണെങ്കിലും 10 ആണെങ്കിലും അവർ ചെയ്തുതരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമാണ്. കാരണം ചില ആൾക്കാർ പറയും അയ്യോ ഒരു സെറ്റ് മുണ്ടേ ഉള്ളൂ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പല കടക്കാരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയണത് ഒരു സെറ്റ് മുണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡ്രസ്സാണെങ്കിലും ഒരു കുർത്തയാണെങ്കിലും അവരതിൽ പെയിൻറ് ചെയ്ത് അല്ലെങ്കിൽ മ്യൂറൽ പെയിൻറ് അല്ലെങ്കിൽ എംബ്രോയിഡറി എന്ത് വേണമെങ്കിലും അവർ ചെയ്തരുന്നാണ് പറയണത്. ഏകത്വ കളക്ഷൻസിൻ്റെ സൈറ്റും അവരുടെ മെയിൽ ഐ ഡിയും അവരുടെ മൊബൈൽ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എങ്ങനെയാണ് ഈ സൈറ്റിലേക്ക് കയറേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഏകത്വ കളക്ഷൻസിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇങ്ങനൊരു സ്ക്രീനാണ് കാണുക. ഈ സെൻറ്ററിൽ കാണുന്ന ഏകത്വ കളക്ഷൻസിൻ്റെ ഈ ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അതിൽ ബ്രൈഡൽ സെറ്റുമുണ്ട്, മറ്റേ മുള്ളോത്തിൻ്റെ സെറ്റുമുണ്ട്, സെറ്റ് സാരി, സാരി, കോട്ടൺ സാരി, അങ്ങനത്തെ എല്ലാം, പിന്നെ മ്യൂറൽ പെയിൻറ് ചെയ്ത ചുരിദാറുകൾ, പട്ട് പാവാട, ഇപ്പം നിങ്ങൾക്ക് കാണാൻ കണ്ട ജുബ, ഈ കുർത്തീസ്, അതിൻ്റെ മുകളിൽ മ്യൂറൽ പെയിൻറ്റും എംബ്രോയിഡറിയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുമാതിരി കുഞ്ഞു കുട്ടികൾക്ക് കണ്ടോ നല്ല ഫ്രോക്ക് ഉണ്ട്, നമ്മൾ ഈ ബർത്ത്ഡേക്കും പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഫ്രോക്ക്. അതുമാതിരി ഇപ്പോൾ എന്താ പറയുക കുർത്തീസ് ആണെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ, ആൺകുട്ടികളുടെ കുർത്തീസ് കാണാം, ധോത്തീസ്, സാരീസ്, സെറ്റ് സാരി, സെറ്റ് മുണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഈ ഒരു സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതായത് ഒരു ഫാമിലിക്ക് വേണ്ട ഫുൾ ഫാമിലിക്കുള്ള ഡ്രസ്സും ഈ ഒരു സൈറ്റിൽ കാണും. പിന്നെ അത് അതിൻ്റെ ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ അവരുടെ അഡ്രസ്സ് ഉണ്ട്, ഇമെയിൽ ഐ ഡി ഉണ്ട്, പിന്നെന്താ മൊബൈൽ നമ്പർ ഉണ്ട്, എല്ലാം ഇതിൻ്റെ ഏറ്റവും അടിയിലത്തെ എന്താ പറയുക ഭാഗത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ഒരു കുർത്തയിൽ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച് ഓർഡർ ചെയ്ത് അവർ ഫുൾ, നിങ്ങൾ പറയുകയാണെങ്കിൽ അവർ ഫുൾ കാര്യങ്ങളും എന്താ പറയുക ആ ഒരു നിങ്ങൾ ഏത് ഡ്രസ്സാണോ ഓർഡർ ചെയ്ത് വെച്ചാൽ അതിൽ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഇത് ഓരോന്നും എന്താ പറയുക ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വിലയും പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ എന്താ സാരി, സിൽവർ ടിഷ്യൂ സാരി, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് എത്ര സാരീസ് ഉണ്ട്, അതിൻ്റെ വില എന്ത്, ഷിപ്പിംഗ് ചാർജ് എന്ത്, എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ ഓണം ഏകത്വ കളക്ഷൻസിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയിട്ട് ആഘോഷിക്കുക. അപ്പോൾ അതാ എൻ്റെ ഈ ഒരു കുഞ്ഞി എന്താ പറയുക 2-3 എന്താ പറയുക ഡ്രസ്സുകൾ, അതായത് കുർത്തീസും സെറ്റ് മുണ്ടും എല്ലാവർക്കും ഞാൻ ഈ പ്രാവശ്യം ഓണത്തിന് വാങ്ങിയ ഈ 3-4 എന്താ പറയുക ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളും ഏകത്വ കളക്ഷൻസിൽ നിന്ന് ഇതൊക്കെ വാങ്ങുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയും ടാറ്റാ ബൈ ബൈ.